മുത്തുമണി സാർ, നിങ്ങളെ വീട്ടിൽ മുറ്റല്ലേ? എൻ്റെ വീട്ടിലും മുറ്റണ്ട്. പക്ഷെ വേറൊരു വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് ഈ കാണുന്നത്. ഈ വീട്ടിലെ മുറ്റമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടിലം മുറ്റാണ്. അടുക്കി ഒരു ചട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വരുന്ന ഒരു മുറ്റം. ഗേറ്റ് കിട്ട് കയറി വന്നാൽ കാണുന്ന ഒരു ഏരിയ ആണ് ഇതിട്ടാ. ഇതിങ്ങോട്ട് കണ്ടാൽ ആ ചട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് നിൽക്കണ ഒരു തെങ്ങിൻ്റെ അടിഭാഗം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മുറ്റാണ്. ഇങ്ങോട്ട് നോക്കിയാണ് ഒരു രക്ഷയില്ല. മാറുകയാണ്, മാങ്ങക്കഥ കൊലായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണം. അതൊന്നുമല്ല, ഇതൊക്കെ നോക്കി, ഇങ്ങോട്ട് നോക്കി, ആ സൈഡ് നോക്കി. എന്താ എന്ത് ഭംഗിയിലാണ് ഒരു വീടിൻ്റെ മുറ്റ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണേ. ഒരു രക്ഷയില്ല, കിടില ലുക്ക്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലും അതുതന്നെയാണ് അവസ്ഥ. ഒരു രക്ഷയില്ലാത്ത ഡെക്കറേഷൻസ്, മാരകം. ഇതൊരു കിണറാണ്. ഈ കിണറിൻ്റെ ചുറ്റോടിട്ടും ഈ ബോൾസ് ബബിൾസ് വെച്ചുകൊണ്ട് ടട്ടൽ വേന വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിക്കാണ്ടാണ്. ഒരു രക്ഷയില്ലാത്ത ഇവിടെ നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും വീട്ടിൽ മുറ്റത്ത് ഇതേപോലെ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കിയാണ്. ഓ, മാരകം. പിന്നെ മുത്തുമണി സാർ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സും ചെങ്ങൈമാരും ഫാമിലീസും എല്ലാവരും കൂടി കണ്ടോട്ടെ. അടിപൊളി വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു എന്താണ് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു വീടിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിക്കിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്കില്ലേ, പത്തണിമുല്ലാണ് ഈ ആങ്ങ ചെയ്ത് വെച്ചിരുന്നത്. ഗേറ്റിൽ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും പുറത്തുനിന്ന് കാണാൻ. അതേപോലെ ഈ സൈഡിൽ മൊത്തം ബൊഗൻ ബില്ലാസാണ്, കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്തുമ്പോൾ കൂടെ പോകുന്ന കാണാൻ അന്തം വിട്ട് നോക്കിക്കണി. എന്താ സംഭവം, ഇങ്ങനെയുണ്ടോ ഗാർഡൻ എന്ന് വിചാരിച്ച് നോക്കിക്കണേ. അതേപോലെ ഈ ഗേറ്റ് കയറി ഉള്ളിക്കിട്ട് കയറുമ്പോൾ വലത്ത് ഭാഗത്ത് ഒരു ഇത് സത്യം പറയുന്ന ഒരു തെങ്ങാണ്. ഒരു തെങ്ങിൻ്റെ തായ്ഭാഗം ഡെക്കറേറ്റ് ചെയ്താണ് ഈ കാണുന്നത്. എന്താ ഭംഗി നോക്കിയാണ്. ഫുള്ള് നമ്മൾ വെള്ളാരം കല്ല് വെച്ചുകൊണ്ട് സ്റ്റോൺസ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. എന്താ രസം എന്നറിയോ, ഒരു രക്ഷയില്ല. അതേപോലെ അതാ ഒരു വീടിൻ്റെ മുറ്റം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഗാർഡൻ കംപ്ലീറ്റ്. അതായത് ഒരുപാട് ചെടികൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടൊന്നുമില്ല. മാങ്ങൊക്കെ എന്താണ് ഈ കൊലകൊലായിട്ട് നിൽക്കുന്നത്? എന്താ ഭംഗിയില്ല കാണാൻ, അടിപൊളി. അതായത് ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ കുത്തി നിറച്ചിട്ടില്ല. അതായത് ഓരോ പ്ലാന്റ്സിനും ഈവൻ ഈ ഒരു അരയില എടുത്താൽ പോലും അതിന് വേണ്ട സ്പേസ് കൊടുത്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ഓരോന്ന്. ഇത് കണ്ടാണ് ഇതിമേ ശരിക്കും നോക്കി, ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നല്ല ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഏതൊരു പ്ലാന്റ് നോക്കിയാലും അതിന് വേണ്ട ഇനഫ് സ്പേസ് കൊടുത്ത് അത് അതിന് വേണ്ട രീതിയിൽ ഒരുപാട് സ്പേസ് കൊടുത്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. എന്താ ഭംഗി കാണാനറിയോ. ഇത് കണ്ടാണ് ആകെ ആ ഒരു അലോക്കേഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡെക്കറേഷൻ. എന്ത് ലുക്കാണ്. നമ്മളെ വീട്ടിലുണ്ടാവും കുറേ മുറ്റം, നിങ്ങളെ വീട്ടിലില്ല മുറ്റം. എന്താണ് അതിൻ്റെയൊക്കെ കോലം? ഇതാ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്ന് നോക്കി, എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കേടാ, സൂപ്പർ. കാണുമ്പോൾ തന്നെ മനസ്സിനിങ്ങനെ കുളിര് വരും അജാതി രീതിയിൽ ഓരോന്നും. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ കംപ്ലീറ്റ് ബൊഗൻ വില്ലയാണ് വെച്ചിട്ടുള്ളത്. ബൊഗൻ വില്ല ഉണ്ട്, അതേപോലെ അഡീനിയം ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ അഡീനിയം ഉണ്ട് കേട്ടോ. അവിടെ ഇതാ ഒരു തെങ്ങ്, ആ തെങ്ങിൻ്റെ ചോട്ടിലും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണ്. എന്താ ഭംഗി, ഇതൊക്കെ കാണാനൊരു ലുക്കാണ്. പക്ഷെ ഇതൊക്കെ എന്താ അറിയോ, ചകിരിയാണ്. ചകിരി കട്ട് ചെയ്ത് കണ്ടിട്ടിരിക്കുകയാണ് നമ്മൾ. ചേരി ചേരി ചേരിപ്പുളി ചേരിപ്പുളി കട്ട് ചെയ്തിട്ടതാണ്. ഇതൊക്കെ ചെയ്ത് വെച്ച ആളിതാണ്. ചേച്ചിയുടെ പേരെന്തിന് പറഞ്ഞാണ്? ശോഭ. ശോഭ, അതെ, ശോഭാ വിജയ്. ആ, കണ്ണൂർ ചൊവ്വ ഇതല്ല സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, നമ്മളെ കണ്ണൂർ ഫ്ലവർ ഷോയിൽ സെക്കൻഡ് പ്രൈസ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കണം. അതിൻ്റെ വീഡിയോ എനിക്ക് വിനിയാന്ന് അയച്ചു തന്നിരുന്നു. അപ്പം എന്തായാലും ചേച്ചിയുടെ ഗാർഡൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 2008 മുതലെ മത്സരത്തിനുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ മുടി പിടിപ്പിച്ചിട്ട് ഒരു 8 കൊല്ലം. 8 കൊല്ലം. അതിലിടയ്ക്ക് 2008 മത്സരത്തിനുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. ഞാൻ കൂടുതൽ ചോദിച്ചിട്ട് ചേച്ചീനോട് ചോദിച്ചിട്ട് സമയം കളയുന്നില്ല. ഞാൻ ആദ്യം ഈ ഗാർഡൻ ഒന്ന് കംപ്ലീറ്റ് കാണിച്ചു. ഏകദേശം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ബാക്കി വർത്താനം നമുക്ക് പറയാം. അപ്പോൾ ചേച്ചിയേ, ഞാൻ ഓരോന്നും ചോദിച്ച സംശയം കൂടി ചോദിക്കുന്നതാണ്. എത്ര വയസ്സായിപ്പോ ചോദിക്കണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ഇല്ല ഇല്ല, എനിക്ക് 69 കഴിയാൻ പോകുന്ന 70 വയസ്സ്. 70 വയസ്സായി. അല്ല, 70 അല്ല, 69 പൂർത്തിയാവും ഏപ്രിൽ. ആ, അല്ല, ഇതിപ്പോ ഒക്കെ നിങ്ങൾ തന്നെയാണോ കൊണ്ടുനടക്കുന്നത്? അധികഭാഗം ഞാൻ തന്നെ. നിങ്ങൾ തന്നെ നോക്കുന്നത്? എല്ലാം നട്ടെല്ലാം ഞാനാ.
വീടിന്റെ മേല ഇത് നമ്മള് ടർട്ടൽ വൈനാണ്. ഇത് ഇന്ത്യ കോപ്പി അടിച്ചാണോ നിങ്ങൾക്ക് സംശയം? ഇപ്പം കൊറേ ഭാഗം അതിന്റെ ഇത് പോയി പോയി, രസം പോയി, രസം പോയി പോയി. പച്ചപ്പ് പോയി, അതാ വെയില് തട്ടുന്ന സ്ഥലമായതുകൊണ്ട്. അത് അതൊന്നും മാത്രല്ല, അത് അതിനും കാട്ടി ഭംഗി ഈ കാണുന്ന ഓരോ ഡെക്കറേഷൻസ് ആണ്. അല്ല, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ഇതൊക്കെ, അതായത് പച്ചയായൊരു മരം സപ്പോർട്ട് ചെയ്യണം, അത് കൊത്തി നമ്മൾ ഇങ്ങനെ ഭയങ്കര ഇതുപോലെ ആയിട്ട് ഒരു ഇത് ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തോ എനിക്ക് ചെടിക്ക് ഒരു ആകർഷണം കുറഞ്ഞ പോലെ തോന്നിയോണ്ട് മരം വലുതായപ്പോ അത് കട്ട് ചെയ്ത് അതിലേക്ക് ഓരോ അതിന്റെ മേലെ ഓരോ മക്കൾ കുടിക്കുന്ന ഗ്ലാസ് അല്ലാന്ന് ചെറുത് ഒന്നൊരു ചട്ടി ചെടി ഇത് അതെല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അതിന്റെ അടിയിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഇതൊരു എക്സാമ്പിള്, ഇങ്ങനെ ഓരോന്നും അതൊരു ഒരളാ. ആ ഒരല് ഒരലില് മറ്റേ പ്ലാന്റ്സ് വെച്ചിട്ടില്ലേ? ആ അടിപൊളി. അതേപോലെ ഇതെന്താ സംഭവം? ഈ ഒരു മരം ഇതൊരു പിന്നെ നമുക്കൊരു മില്ലുണ്ട്, മരമില്ല്. അപ്പൊ അവിടെ ഒരാളിങ്ങനെ പിന്നെ പിലാവിന്റെ ഒരു ജാതി പിലാവിന്റെ കൊണ്ടുവന്നെയാ കട്ട്. അയാൾ വേരടക്കം കൊണ്ടുവന്നു, അയാൾക്ക് അറിയില്ല ഈ വേരിന്റെ മഹിമ. അയാള് വേരാടി ഇട്ട് പോയാലും പിന്നെ നമുക്ക് നമ്മളെ മില്ലിന്ന് എനിക്കാടിയ ചെയ്തെന്ന ഒരാളാ ടോം കൊണ്ടുവന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇതിപ്പോ നിങ്ങള് നിങ്ങളെ ഐഡിയക്ക് ചെയ്യുന്ന അത് ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്നതാ? അവർക്കും ഉണ്ടാവും. പോന പൈസ കുറച്ച് നമുക്ക് തന്നാലിട്ടാണ്. എന്തായാലും ഇതൊക്കെ ഇതൊക്കെ എന്ത് ഭംഗിയായിട്ടാ ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ, എന്ത് രസാറിയോ ഈ ചട്ടിയിൽ ഇങ്ങനെ സ്റ്റോൺസ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാന്. അതേപോലെ ഇതെന്താണ്? ആന. ഇപ്രാവശ്യം ഫ്ലവർ ഷോ ഒക്കെ കൊടുക്കാൻ വേണ്ടി ആക്കിയതാ. എന്തായാലും ഇത് നല്ല ലുക്ക് ഉണ്ട്, സ്റ്റാൻഡിനും കാട്ടി ഭംഗിയായിട്ടുണ്ട്. നല്ല പൈസ ഇറക്കിക്കണല്ലോ സ്റ്റോൺസിനൊക്കെ അല്ലെ? ഇതൊക്കെ വ്യത്യസ്തമായ സ്റ്റോണുകളല്ലേ? അടിപൊളി. ഇതൊരു കിണറാണ്, കിണറിന്റെ സെന്ററില് അതിന് മുന്നിൽ മൊത്തത്തിൽ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മളെ ടർട്ടൽ വൈൻ ഇട്ട് നിരത്തിക്കണം അല്ലേ? അടിപൊളി. അതേപോലെ ഒരു ബോൺസൈ, എന്താ പറയുക, സ്റ്റോണൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് കിണർ. കിണറിൽ ഇപ്പോഴും വെള്ളം കിട്ടോ? ഇത്രയും മുകളിൽ വെള്ളമുണ്ട്. ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ആരും കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ള ഭംഗിയാണ്. ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. നിങ്ങളെ സമ്മതിച്ചിട്ടോ, നിങ്ങൾക്ക് ഫസ്റ്റ് തരട്ടീന് ഓലെ എന്തോ പേച്ചതാണോ തോന്നുന്നുണ്ട്. ശംഖ് നമ്മള് ബേസ് ഉണ്ടാക്കി വെച്ചാണ്. അടിപൊളി അടിപൊളി. അത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ? സൂപ്പർ. എന്തപ്പോ ഇതൊക്കെ പറയാ, ഒന്നും പറയാനില്ല, മാരകാണ്, വേറെ ലെവലാണ്. എന്തായാലും വീടിന്റെ മുന്നില് ഇത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തു വെച്ച് കാണുമ്പോ നല്ല രസമുണ്ട്. ഒന്നും പറയാനില്ല, എന്താ പറയേണ്ടത് നമുക്കറിയില്ല. ഇതെന്താ, ഇത് നിങ്ങള് ചാരടി തെങ്ങ്, തെങ്ങിന്റെ കാല് അങ്ങനല്ലേ? പുറത്ത് മരം, പേരന്റെ മോഡൽ നടുക്കി കൊടുത്തല്ലേ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, രക്ഷയില്ല. അതേപോലെ ഇവിടക്കുണ്ട് കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇതാ നമ്മളെ അഗ്ലോണിമാൻ കലാത്തിയ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ഓർക്കിഡ് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. മൊത്തം എപ്പീഷ്യ, അതേപോലെ മണി പ്ലാന്റ്സ്, ഇതൊക്കെ എല്ലാം ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കലപ്പില പറയുന്ന കിളികൾ, അതും ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെ സിറ്റ് ഔട്ടിലും രണ്ട് സൈഡിലായിട്ട് ഇതാ ഒരുപാട് പ്ലാന്റ്സുകൾ വെച്ചിട്ട് നല്ല അടിപൊളി പോട്ടൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാക്കിയിട്ട്. ഒരു വിളക്കൊക്കെ ഉണ്ട് അവിടെ. പിന്നെ മുത്തുമണി, ഒരു വീടിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് ആ വീടിൻ്റെ മുറ്റവും മുറ്റത്ത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റ്സുകളും ചെടികളും ഫ്ലവറുകളും ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഒരുപാട് അങ്ങോട്ട് വലിച്ചു വാരി കൂട്ടാക്കി കുറേ വാങ്ങി വെച്ചുകൊണ്ട് ഭംഗി ഉണ്ടാവില്ല. ഓരോ പ്ലാന്റ്സിനും വേണ്ട സ്പേസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കതിനോട് ഒരു ക്രേസും കൂടി വേണം, അതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഗതിയാണ്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയേട്ടന് ഭയങ്കര താല്പര്യമായിരുന്നു ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. വിജയേട്ടൻ ഒരുപാട് ഉണ്ടാക്കിയിരുന്നൊരു സംഗതിയാണ്. അപ്പോൾ വിജയേട്ടൻ്റെ മരണശേഷം ചേച്ചി ആ പിന്നെ താല്പര്യം ആണ് ഏറ്റെടുത്തിക്കാണ്. പിന്നെ ചേച്ചിക്ക് അതൊരു ക്രേസായിട്ട് ചേച്ചി കംപ്ലീറ്റ് സെറ്റാക്കി, അതായത് 2006 മുതൽ ഫ്ലവർ ഷോയിലൊക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ വാങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ. ഇതാണ് ഇപ്പോൾ പരിപാടി, ഇതൊരു ക്രേസാണ്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇഷ്ടം നമുക്ക് കിട്ടുള്ളൂ.
പിന്നെ അതേപോലെ തന്നെ ചേച്ചിയുടെ നാല് മക്കളും കട്ട സപ്പോർട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിങ്ങനെ നല്ല രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. വെർട്ടിക്കലൊക്കെ ഉണ്ടേ, പല ജാതി വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടാണ് വെർട്ടിക്കൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രാസ് ഉണ്ട്, അതേപോലെ ക്രിപ്താന്തസ് ഉണ്ട്, സ്നൈക്ക് പ്ലാന്റ്സ് ഉണ്ട്, സ്പൈഡർ ഉണ്ട്, അതേപോലെ അടിയിലത്തേതാ ഓർക്കിഡാ, അതുകൊണ്ട് മൊത്തത്തിലെല്ലാം മിക്സ് ചെയ്തിട്ടാണ് വെർട്ടിക്കൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ കിണറ്, ഈ കിണറും ഈ കിണർ ഡെക്കറേറ്റ് ചെയ്ത രീതിയൊക്കെ കാണുമ്പോൾ രോമാഞ്ചിഫിക്കേഷൻ വീടാണ്. ചെറിയൊരു വീടാണ്, വലിയൊരു വീടൊന്നുമല്ല, പക്ഷേ കാണാൻ ഈ മൊത്തത്തിൽ ഈ ഒരു പ്ലാന്റ്സ് അതേപോലെ ഈ മുറ്റും എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു രക്ഷയില്ല, കിടില്ല ലുക്കാണ് പറഞ്ഞാൽ കിടില്ല ലുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തോണി സാ, എന്തായാലും ഇതുപോലെ വീടും പരിസരവും മുറ്റൊക്കെ നല്ല ഭംഗിയാക്കി ക്ലീനാക്കി നീറ്റാക്കി വെക്കുക, ഒരു രക്ഷയില്ല, അടിപൊളി വൈബക്കരം, ആര് വീട്ടിലേക്ക് വന്നാലും മനസ്സ് നിറയും. ഭക്ഷണമൊക്കെ നമ്മളുണ്ടല്ലോ, ഒരു നമ്മളൊരു വിരുന്നേരം വന്നാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവർക്ക് തൃപ്തിയാവാൻ, നല്ല ഭക്ഷണം കിട്ടുമ്പോൾ തൃപ്തിയാവാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഭക്ഷണമൊക്കെ സെക്കൻഡറിയാണ്, വീട്ടിലേക്ക് കയറി വന്ന് ഈ അറ്റ്മോസ്ഫിയർ, ഈ ഒരു ആംബിയൻസ് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ക്ലൈമറ്റിലേക്കിടെ എൻട്രി ആകുമ്പോൾ തന്നെ മനസ്സ് നിറയും. അജ്ജാതി വൈബാണ് മൊത്തത്തിൽ, കിടിലനാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഹോബി ആക്കുക, ഹാപ്പിനെസ് ആണ്. ചെറിയ ഇവിടെ കണ്ടില്ല, ഞങ്ങൾ വലിയ പൈസ ഒന്നും മുടക്കിയിട്ടില്ല, ചെറിയ ചെറിയ സാധനങ്ങൾ നാടൻ പ്ലാന്റ്സുകളാണ് കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത്. എടുത്ത് പറയാൻ വേണ്ടിയിട്ട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല, പക്ഷേ എന്താണ് അത് ചെയ്ത രീതിയാണ് വളരെ അട്രാക്റ്റീവ് ആക്കുന്നത്, നമുക്ക് നമ്മളെ മനസ്സിനും കണ്ണിനൊക്കെ കുളിർമ നൽകുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ കാണുന്ന നിങ്ങളെ മനസ്സും ശരീരവും കണ്ണും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇതൊക്കെ വാൻഡ്രിഞ്ചുമൊക്കെ അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ട് നല്ല തിക്നെസ്സിൽ ഉണ്ടാവുകയും ചെയ്തിട്ട് വാൻഡ്രിഞ്ചു. അപ്പോൾ തുണി ഇന്നത്തെ വീഡിയോസ് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റ ബൈ ഫ്രം കണ്ണൂർ.